കഴിഞ്ഞ രണ്ട് ദിവസമായി രാഷ്ട്രീയ കേരളം പൊട്ടിച്ചിരിക്കുകയാണ്. ചിരി നിർത്തുന്നേയില്ല. എന്തിനാണെന്നറിയാമോ? കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ നേതാവ് സ്റ്റീഫൻ ജോർജ് ഒരു തമാശ പറഞ്ഞു. അത് കേട്ടാണ് നിർത്താതെ ചിരിക്കുന്നത്. എൽ ഡി എഫിലെ രണ്ടാമത്തെ വലിയ പാർട്ടി കേരള കോൺഗ്രസ് എം ആണെന്നാണ് ഈ ഏമാൻ പറഞ്ഞത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സംസ്ഥാന കമ്മിറ്റി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നടന്ന യോഗത്തിലാണ് സ്റ്റീഫൻ ജോർജ് അംഗത്വ ബലത്തിൽ തങ്ങളുടെ പാർട്ടിയാണ് എൽ ഡി എഫിൽ രണ്ടാമതാണെന്ന് വാദിച്ചത്. സി പി ഐക്ക് 177,000 അംഗങ്ങളാണ് ഉള്ളതെന്ന് പാർട്ടി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും 300,000+ അംഗങ്ങളുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് അതുകൊണ്ട് തന്നെ മുന്നണിയിൽ രണ്ടാം സ്ഥാനത്താണ് എന്നുമായിരുന്നു ഇയാളുടെ അവകാശവാദം. മാത്രമല്ല, കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ ശക്തിയെക്കുറിച്ച് സി പി ഐ എം എൽ എ വാഴൂർ സോമനോട് ചോദിച്ചാൽ മനസ്സിലാകുമെന്നും കേരള കോൺഗ്രസിൻ്റെ സഹായത്തോടെയാണ് അദ്ദേഹം അവിടെ ജയിച്ചതെന്നും ഇയാൾ വാദമുഖങ്ങൾ നിരത്തി. വാഴൂർ സോമൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിരുന്നത്രേ, പ്രത്യേകിച്ച് കുമളി അണക്കര പ്രദേശങ്ങളിൽ പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ കൊണ്ടാണ് വാഴൂർ സോമന് മേൽക്കൈ നേടാനായതെന്നും ഇയാൾ അവകാശപ്പെട്ടു. എനിക്കൊരു സംശയം, ഇയാൾക്ക് വട്ടാണോ? തലയ്ക്ക് സൂമില്ലേ? ഇയാളുടെ മനോനില തെറ്റിയോ? അധികാരത്തിൻ്റെ മത്ത് പിടിച്ച് പാർട്ടിയുടെ ചെയർമാൻ ജോസ് കെ മാണി പറയില്ലല്ലോ സി പി ഐക്കാളും വലിയ പാർട്ടി മാണി ഗ്രൂപ്പാണെന്നും മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണെന്നും. എന്തിനേറെ അന്തരിച്ച കെ എം മാണി പറയുമോ? ഒരു സാധാരണ പ്രവർത്തകൻ പറയുമോ ഈ പൊട്ടത്തരം? ഇയാളെ പിടിച്ച് തടിയിലിടാൻ ഈ പാർട്ടിയിൽ കയ്യൂക്കുള്ളവരാരുമില്ലേ? പിടിച്ചുകെട്ടി ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ടുപോയി ഇടണമെന്നാണ് പാവം പാർട്ടി പ്രവർത്തകർ പോലും പറയുന്നത്. ഇയാളുടെ പ്രസ്താവന കണ്ട് ചിരിച്ച സി പി ഐ ജില്ലാ സെക്രട്ടറി വി ബി വിനു പറഞ്ഞത്, കേരളത്തിലെ എല്ലാവർക്കും സത്യം അറിയാമെന്നും വെറും വാദത്തിനും കോമാളിയാകാനുമാണ് ഈ പ്രസ്താവന എന്നുമാണ്. കേരളത്തിൽ 17 സീറ്റുകളുള്ള സി പി ഐ ആണോ 5 സീറ്റുകളുള്ള കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണോ വലുതെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഏതൊരു കൊച്ചുകുട്ടികൾക്കും അറിയാം. സി പി ഐ കൂടി വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ടാണ് മാണി ഗ്രൂപ്പിനെ എൽ ഡി എഫിൽ തന്നെ എടുത്തത്. നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ശക്തമായ ട്രേഡ് യൂണിയനും പോഷക സംഘടനകളുമൊക്കെ ഉള്ള പാർട്ടിയാണ് സി പി ഐ എന്ന് ആരും പറഞ്ഞ് മനസ്സിലാക്കണ്ട. ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പരസ്പരം സഹായിച്ചാണ് എല്ലാവരും ജയിക്കുന്നത്. മുന്നണിയിലുള്ളവർക്ക് കൂട്ടുത്തരവാദിത്തമാണ്. കാഞ്ഞിരപ്പള്ളി, പൂഞ്ഞാർ, ചങ്ങനാശ്ശേരി, ഇടുക്കി, റാന്നി എന്നിവിടങ്ങളിൽ സി പി ഐയുടെ പൂർണ്ണ പിന്തുണയോട് തന്നെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനാർത്ഥികൾ ജയിച്ചത്. ഇല്ലെങ്കിൽ കെട്ടിവച്ച കാശ് കിട്ടത്തില്ലായിരുന്നു. കോട്ടയം ജില്ലയിലെ എ ഐ ടി സി അംഗങ്ങളുടെ എണ്ണം മാത്രം മാണി ഗ്രൂപ്പിൻ്റെ ആകെ അംഗത്വത്തേക്കാൾ ഇരട്ടിയിലധികം വരും. ഇതെല്ലാം കൃത്യമായ പരിശോധനകൾ നടത്തി നൽകുന്ന അംഗത്വമാണ്, വെറുതെ കടലാസിൽ എഴുതി വയ്ക്കുന്നതല്ല. സ്റ്റീവൻ്റെ അവകാശവാദമനുസരിച്ച് ഇപ്പോൾ സി പി ഐയുടെ മുകളിലാണ് മാണി ഗ്രൂപ്പിൻ്റെ സ്ഥാനം. വോട്ടർപട്ടിക എടുത്ത് കുറേ പേരെ കൂടി എഴുതി ചേർത്താൽ സി പി എമ്മിനേക്കാൾ മുകളിലെത്താം. സ്റ്റീവൻ്റെ സ്വഭാവമനുസരിച്ച് അതും വേണിൽ ചെയ്യും. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലായി, സ്റ്റീവനെ പോലുള്ളവരാണ് ഈ പാർട്ടിയിലും മുന്നണിയിലും കുത്തിത്തിരിപ്പുണ്ടാക്കുന്നതെന്ന്. കാരണം ഇതുപോലെയുള്ള മണ്ടത്തരങ്ങൾ വിളിച്ചു കൂവുമ്പോൾ സ്വാഭാവികമായും പ്രവർത്തകരുടെ ഇടയിൽ വിദ്വേഷമുണ്ടാകും. അങ്ങനെയാണ് പാലായിൽ ജോസ് കെ മാണി പോലും തോൽക്കാനിടയായത്. പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിയോട് ഒന്നേ പറയാനുള്ളൂ, ഇനിയെങ്കിലും ഇയാളെപ്പോലെയുള്ളവരെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ആപത്താണ്, പാർട്ടി പിരിച്ചുവിടേണ്ടി വരും.